ഈ ചാനലിനെ സ്നേഹിക്കുന്ന ലോകത്തിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും മനപ്പുറത്ത് മഠം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായ സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മഹനീയ സാന്നിധ്യത്തിനുടമയായ താങ്കൾക്കും ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്രഹപ്പിഴാസന്ധികളിൽ, അമിതമായിട്ടുള്ള ഗ്രഹപ്പിഴാസന്ധികളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഒഴിവാക്കി കളയേണ്ടത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ ആൾക്കാർക്കും ഗ്രഹപ്പിഴകളുണ്ട്, ഏതൊരു വ്യക്തിക്കും ഗ്രഹപ്പിഴകളുണ്ട്. ഇപ്പോൾ ഒരു ദശാകാലത്തിന് ഗ്രഹപ്പിഴകളുണ്ട്, കണ്ടകശനി ഏഴശനി ഈ സമയത്ത് ഗ്രഹപ്പിഴകളുണ്ട്. ഗ്രഹപ്പിഴകളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സൂക്ഷ്മതയോട് ചെയ്യാൻ, എല്ലാ കാര്യങ്ങളെയും സൂക്ഷ്മതയോട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രഹപ്പിഴാസന്ധികളെന്ന് പറയുന്നത്. ഗ്രഹപ്പിഴാസന്ധികൾ നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ എനിക്കിപ്പം ഗ്രഹപ്പിഴയാണ്, അല്ലെങ്കിൽ ഒരു ജ്യോത്സ്യനെ കൊണ്ട് നോക്കിച്ചാൽ അറിയാം ഗ്രഹപ്പിഴയാണ്. എന്തെങ്കിലുമൊക്കെ അപകട സാധ്യതകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. അത് സൂക്ഷിച്ചു വേണം നമ്മൾ പല കാര്യങ്ങൾക്കും ഇറങ്ങിത്തിരിക്കാൻ. ഒരു കാര്യ ഗൗരവമായിട്ടുള്ളൊരു കാര്യമാണെങ്കിലും, അഥവാ ഒരു ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യമാണെങ്കിലും, അഥവാ പിന്നെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനാണെങ്കിലും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. ഇല്ല എങ്കിൽ നമ്മൾ ദുരിതത്തിലേക്ക് ചെന്ന് ചാടിക്കൊണ്ടേയിരിക്കും. അത് വരാതിരിക്കാനാണ് ഗ്രഹപ്പിഴാസന്ധികളിൽ കൃത്യമായി സൂക്ഷ്മതയോടെ സശ്രദ്ധം വേണം ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്ത് തീർക്കാൻ എന്ന് വേണം പറയാനായിട്ട്. ഈ പറയുന്ന ജ്യോത്സ്യനായ എനിക്ക് പോലും ഗ്രഹപ്പിഴാസന്ധികളുണ്ട്, എല്ലാ ജനങ്ങൾക്കും ഗ്രഹപ്പിഴാസന്ധികളുണ്ട്. എല്ലാ സമയവും ഒരുപോലെ ഇരിക്കത്തില്ല, സുഖവും ദുഃഖവും അനുഭവകാലം എന്നാണ്. മോഷണക്കാർക്ക് പിന്നെ ഗ്രഹപ്പിഴകളുണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഗ്രഹപ്പിഴകളുണ്ട്, കള്ളന്മാർക്ക് പിന്നെ ഗ്രഹപ്പിഴകളുണ്ട്, സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നവർക്ക് ഗ്രഹപ്പിഴകളുണ്ട്, പൈസ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നവർക്ക് ഗ്രഹപ്പിഴകളുണ്ട്. ഇതുകൊണ്ട് വേറൊരാൾക്ക് കൊടുക്കുന്ന ആൾക്കാർക്ക് വാൽമീകിയുടെ കാര്യം പറഞ്ഞ പോലെ, വാൽമീകിയോട് പിന്നെ ആചാര്യന്മാർ പറഞ്ഞതെന്താണ്, ഋഷിമാർ പറഞ്ഞതെന്താണ്, നീ ഇത് ഈ പിന്നെ കിളിയെ നീ വീട്ടിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടുകാരോടാണ് ഈ ഗ്രഹപ്പിഴാസന്ധി തരണം ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഗ്രഹപ്പിഴാസന്ധികളിൽ ഭാഗവത പാരായണങ്ങളൊക്കെ വീട്ടിൽ നടത്തുക, അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം, അതാത് ക്ഷേത്ര ദർശനം, അതാത് നക്ഷത്രത്തിൻ്റെ അനുസരിച്ചോ, അല്ല എങ്കിൽ അതാത് കണ്ടകശനി ആണെങ്കിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം, എള്ളുതിരി രണ്ടുമൂന്ന് തന്നെയാണ് നീരാഞ്ജനം, രണ്ടും രണ്ടായിട്ടും ഉണ്ട് നീരാഞ്ജനം, എള്ളുതിരി, എള്ളുപായസം, പിന്നെ കറുത്ത പട്ട് ചാർത്തുക, നീലപ്പട്ട് ചാർത്തുക, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ശാസ്ത്ര സഹസ്രനാമ അർച്ചന, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാകും ആ ഗ്രഹപ്പിഴ സന്ധിക്ക്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, നമ്മൾ കണ്ടകശനിക്കോ ഏഴരശനിക്കോ അങ്ങനെയുള്ള ഒരു അവസ്ഥാന്തരം ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ രാഹുദശയ്ക്ക് ചില ആൾക്കാർക്ക് രാഹുദശ നല്ലതായിരിക്കും, ചില ആൾക്കാർക്ക് മോശമായിരിക്കും, അത് ജാതകപ്രകാരം. അതിനാണ് ഒരു ജ്യോത്സ്യനെ കണ്ട് സമീപിച്ച് ഈ ഒരു 18 വർഷം രാഹുവാണെങ്കിൽ ആ 18 വർഷം ഏതൊക്കെ സന്ധികളിലാണ് ഏറ്റവും കൂടുതൽ ഗ്രഹപ്പിഴ വരുന്നതെന്ന് അറിഞ്ഞ് അതിൻ്റെ അനുസരിച്ച് നാഗരാജാവിനെ, നാഗേക്ഷിക്ക്, അതുപോലെ ശിവനെ, ഗണപതിക്ക്, ഇവർക്കൊക്കെ പരിഹാരം ചെയ്യണമെന്ന് പറഞ്ഞ് നമുക്ക് തരുന്നതിൻ്റെ കാര്യം ആ ഗ്രഹപ്പിഴകളിലേക്ക് പോകാതിരിക്കാനും, ഇനി അഥവാ ആ ഗ്രഹപ്പിഴകൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കാഠിന്യത്തെ കുറയ്ക്കാനായിട്ട്, കൈ ഇപ്പോൾ ഒടിയേണ്ട സമയമാണെങ്കിൽ അതൊന്ന് ഉളുക്ക് വീണ് മാറുക, അത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുക എന്ന് നിങ്ങൾ ചിന്തിക്കുക. അതുകൊണ്ട് ഗ്രഹപ്രതിസന്ധികളിൽ ഇതൊക്കെ ചെയ്യുക, എല്ലാത്തിനും നിയന്ത്രണം ആവശ്യമാണ്. അതുപോലെ തന്നെ അപകട സാധ്യതകളും മറ്റു കാര്യങ്ങളും, വാഹനം, വസ്ത്രം, ആഡംബരസാരം, കേസ് വഴക്കേ, വക്കാണം, വിദ്വേഷണം, മദ്യപാനം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഗ്രഹപ്രതിസന്ധി, ഈ ഗ്രഹപ്രതിസന്ധികളിൽ തോന്നിപ്പോവും, സംശയമില്ലാത്ത കാര്യമാണ്. വാഹനം ഓടിക്കണമെന്ന് തോന്നും, മറ്റു രീതിയിലുള്ള അല്ലെ ഒരു മോഷണം ചെയ്യണമെന്ന് തോന്നും,
സ്വർണം അടിച്ചോണ്ട് പോകണമെന്ന് തോന്നും. ആരുടെയെങ്കിലും ആണെങ്കിലും സ്വർണം സ്വന്തം ഭർത്താവിൻ്റെ ആണെങ്കിലും അടിച്ചോണ്ട് പോകണമെന്ന് തോന്നും. അതൊക്കെ ഗ്രഹപ്രാസന്ധികളിൽ വരുന്നതാണ്. അപ്പൊ ഈശ്വരനോട് മാപ്പ് പറയുക, ഈശ്വരനോട് മാപ്പ് പറയുക, അതിന് കൂട്ടു നിൽക്കുന്ന ഒരു ഈശ്വരനോട് മാപ്പ് പറയുക. അപ്പം ഇതൊക്കെ ചെയ്യുന്ന ഈ ഗ്രഹപ്രാസന്ധികളില്ല. പക്ഷേയെങ്കിൽ എന്ത് പല എന്ത് കാര്യങ്ങൾ ചെയ്യുന്ന, ഇപ്പോൾ മോഷണം ചെയ്യുവാണെങ്കിലും സ്വർണം മോഷ്ടിച്ചെന്ന് പറഞ്ഞാലും പൈസ മോഷ്ടിച്ചെന്ന് പറഞ്ഞാലും എന്ത് മോഷ്ടിച്ചെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും അതാത് ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ ബലം, അതായത് അവരത് അനുഭവിക്കത്തില്ല. അത് 100% അന്നേരത്തെയായിട്ടുള്ള ഒരു സുഖം ഉണ്ടാകുമായിരിക്കും. കുറച്ച് നാളത്തേക്ക് ഒരു വർഷമോ രണ്ട് വർഷമോ അല്ല സുഖങ്ങൾ ഉണ്ടാകുമായിരിക്കാം. എന്തെങ്കിലും ഒരു സുഖം അതിനകത്ത് നിന്നുണ്ടാക്കി എടുക്കാനുള്ള മാർഗം ഉണ്ടാകുമായിരിക്കും. പക്ഷേങ്കിൽ തിരിച്ചതേ രീതിയിൽ കയറ്റമുണ്ടെങ്കിൽ ഇറക്കമുണ്ടേ എന്ന് പറഞ്ഞ പോലെ അതേ രീതിയിൽ തിരിച്ചൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പം ഗ്രഹപ്രാസന്ധികളിൽ നാമജപം നല്ലതാണ്, പിന്നെ ക്ഷേത്ര ദർശനം നല്ലതാണ്, ഭാഗവത പാരായണം നല്ലതാണ്, പുരാണ പാരായണം നല്ലതാണ്. എല്ലാ പുരാണങ്ങളും, രാമായണം, മഹാഭാഗവതം, നാരായണീയം, നമുക്കിഷ്ടമുള്ള എന്തും ഉപയോഗിക്കാം. അങ്ങനെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധി ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും. ജഗദീശ്വരൻ്റെ കടപ്പാടും കാണണം.